ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മൂന്ന് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 36 അല്ലേ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് 36 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ മിഡിൽ ടേം എക്സ് എന്നെടുക്കാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ടൈം എന്തായിരിക്കും? എക്സ് മൈനസ് 1. നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ 1 ആണ് ഡിഫറൻസ് ഉണ്ടാവുക. ഒന്ന് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ നമ്പർ 1 കുറവായിരിക്കും, അടുത്ത നമ്പർ 1 കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എക്സ് മൈനസ് 1, എക്സ്, എക്സ് പ്ലസ് 1 എന്നെടുക്കാം. ഓക്കെ, തുടർച്ചയായിട്ടുള്ള 3 എണ്ണ സംഖ്യകൾ ഇങ്ങനെ എടുത്തു. ഇത് 3 കൂടി കൂട്ടിയാൽ 36 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ളത് 36 ആണ്, 36 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് 1 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. ഇതിനുള്ളത് എക്സ്, 2x, 3x. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x കിട്ടും. 3x 36 ആണ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 36 ബൈ 3 അല്ലേ. ഈ ഇൻറ്റു 3 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 3 എന്നാവും. 36 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 2 12 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് 12 ആണ്. അപ്പോൾ നമ്മുടെ ടേംസ് നോക്കുക, 12 ആണ് മിഡിൽ ടേം, നടുവത്തെ ടേം വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ ഏതായിരിക്കും? 1 കുറക്കണം, 11, 11 കിട്ടും. അടുത്ത 1 കൂട്ടണം, 13 കിട്ടും. റെഡിയാണോ? നോക്ക്, ഇത് 3 കൂടി കൂട്ടിയാൽ 36 കിട്ടണില്ല. നോക്ക്, 11 21 23 26 36, കറക്റ്റാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യന് ഇതേപോലെ തന്നെ 3 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 36 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന 3 ഈവൺ നമ്പേഴ്സ്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് നമുക്കറിയാം ഡിഫറൻസ് 2 ആണ് അല്ലേ. ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം, ഒരു ഇരട്ട സംഖ്യ കഴിഞ്ഞാൽ അടുത്തത് 2 വ്യത്യാസം അല്ലേ, 2 വീതം കൂടി പോകുന്നു. ഇവിടെ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നടുവിൽ വരുന്ന 3 ഉണ്ടല്ലോ, നടുവിൽ വരുന്നത് എക്സ് എന്നെടുക്കാം. അപ്പോൾ അടുത്തത് 2 കൂടുതലുണ്ടാവും, ഇവിടെയാണെങ്കിൽ 2 കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള സമ്മ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 2, 3 ടേം തമ്മിലുള്ള സമ്മ് 36 ആണ്, 36 ആണെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ പോലെ തന്നെ മൈനസ് 2 പ്ലസ് 2 കൂടി 0 ആയിപ്പോവും. പിന്നെ എക്സ്, 2x, 3x, 3x ഈക്വൽ ടു 36 തന്നെ കിട്ടും. എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ ബൈ 3 കൊടുത്തു കഴിഞ്ഞാൽ 12, 12 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ മിഡിൽ ടേം ആണ്, നടുവിലുള്ള സംഖ്യയാണ് എന്ത്? 12 വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ശേഷം വരുന്നത് ഏതാണ്? 2 ആഡ് ചെയ്യണം, 14 വരും. തൊട്ട് മുമ്പുള്ളത് 2 കുറച്ചാൽ 10 വരും അല്ലേ. അപ്പം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ഇവൻ നമ്പേഴ്സ്, 10 12 14, ഇതിൻ്റെ സമ്മ നോക്കിയേ 36 ആണ് അല്ലേ. തുടർച്ചയായിട്ടുള്ള 3 ഇരട്ട സംഖ്യകൾ തന്നെ 10 12 14 കിട്ടും. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? 3 ഓഡ് നമ്പേഴ്സ് അല്ലേ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ, തുടർച്ചയായിട്ടുള്ള 3 ഒറ്റ സംഖ്യകളുടെ തുകയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ 3 ഓഡ് നമ്പേഴ്സ് എടുക്കാം. 1 എക്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എക്സ് പ്ലസ് 2 ആണ്, പിന്നെ തൊട്ട് മുമ്പുള്ളത് എക്സ് മൈനസ് 2 ആണ്. എന്താ ഇവിടെ നമ്മൾ ഈവൺ നമ്പേഴ്സ് എടുത്ത പോലെ തന്നെ ഇവിടെയും ഇതേപോലെ തന്നെ വന്നത്? ഈവൺ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളാണെങ്കിലും ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും ഡിഫറൻസ് തന്നെ ഉണ്ടായിരിക്കുക, 2 ആണ് അല്ലെ, 2 വീതമാണ് വ്യത്യാസം ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ സമ്മ 36 ആയിട്ട് വരുന്ന രീതിയിൽ നമ്പേഴ്സ് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, എക്സ് മൈനസ് 2 നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ദെൻ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 36 നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് 3x ഈക്വൽ ടു 36 എന്നാണ് കിട്ടുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 36 ബൈ 3, എത്ര വരിക? 12 ആണ് കിട്ടുക. 12 ഈസ് നോട്ട് ആൻ ഓഡ് നമ്പർ. നമുക്ക് ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 12 എന്ന് കിട്ടുള്ളൂ. 12 എന്തല്ല, ഓഡ് നമ്പറല്ല. അപ്പോൾ എക്സ് 12 എന്ന് കിട്ടിയതുകൊണ്ട്, 12 എന്ന് കിട്ടിയതുകൊണ്ട് 12 ഇരട്ട സംഖ്യയാണ്, ഒറ്റ സംഖ്യയല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു
മെത്തേഡിലും, അതായത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുകയായിട്ട് 36 എന്ന് എഴുതാൻ പറ്റൂല. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മൂന്ന് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് 36 എഴുതാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഓഡ് നമ്പേഴ്സ്, മൂന്ന് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഓഡ് നമ്പർ ആഡ് ചെയ്തു, അപ്പോൾ 1+3+5 മൂന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സാണ്, തുടർച്ചയായിട്ടുള്ള മൂന്ന് ഒറ്റ സംഖ്യകളാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ആവും, രണ്ട് ഒറ്റ സംഖ്യകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയാവും, പിന്നെ ഒരു ഒറ്റ സംഖ്യ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഒറ്റ സംഖ്യയാവും. അതായത് മൂന്ന് ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും. ഓക്കെ, സം ഓഫ് ദി ത്രീ ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് അനദർ ഓഡ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് 36 എന്തായാലും ആൻസർ കിട്ടില്ല, മൂന്ന് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് 36 കിട്ടില്ല എന്ന സ്റ്റേറ്റ്മെൻ്റ് എഴുതാം. ഓക്കെ ഓക്കെ, അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യന് ഇതേപോലെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന മൂന്ന് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ 33 ആണ് അല്ലേ, തുടർച്ചയായിട്ടുള്ള മൂന്നൊറ്റ സംഖ്യകളുടെ തുക 33 ആണ്. നമ്മൾ നേരത്തെ എടുത്ത പോലെ തുടർച്ചയായിട്ടുള്ള മൂന്നൊറ്റ സംഖ്യകൾ നമുക്ക് ഇങ്ങനെ എടുക്കാം ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഒരു ഓഡ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തത് 2 ആഡ് ചെയ്താൽ കിട്ടും, പക്ഷേ തൊട്ട് മുമ്പുള്ളത് 2 ലെസ് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇതിൻ്റെ സമ്മ എത്ര പറഞ്ഞിട്ടുള്ളത്? സമ്മ 33 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, 33 ആണ്. ഇവിടെ -2+2 കൂടി ആഡ് ചെയ്താൽ 0 ആവും, പിന്നെ എക്സും എക്സും 2x, 2x ഒരു എക്സും കൂടി 3x, 3x ഈക്വൽ ടു 33 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 33/3 ഈക്വൽ ടു 11. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 11 ആണ്, അപ്പോൾ ആൻസർ എന്തായിരിക്കും? 11 ആണ് അതിൻ്റെ നടുവിലുള്ള ടേം. അടുത്തത് 11 ഒരു 2 ആഡ് ചെയ്യണം, അപ്പോൾ 13. അതിൻ്റെ തൊട്ട് മുമ്പത്തെ 11 ഒരു 2 കുറക്കണം അല്ലേ, എത്ര ഉണ്ടാവും? 9. അപ്പോൾ ആൻസർ 9 11 13. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ, 20 33. റെഡിയാണല്ലോ. ഓക്കെ, എണ്ണൽ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം, എക്സ് എടുത്താൽ x+1 ആയിരിക്കും, അടുത്തത് അതിന് തൊട്ട് മുമ്പുള്ളത് x-1 ആണ് അല്ലേ. ഇതിൻ്റെ സമ്മ, ഇതിൻ്റെ തുകയാണ് 33 വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാം, x-1 എക്സ് x+1 എത്ര വരിക? 33 33. അപ്പോൾ ഇവിടെ മുമ്പ് നമ്മൾ ചെയ്തതാണ്, 3x എന്ന് കിട്ടും അല്ലേ, 33. അപ്പോൾ എക്സ് ഈക്വൽ ടു 33/3 എത്ര കിട്ടും നമുക്ക്? 11 കിട്ടും, 11 കിട്ടും. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് പദങ്ങളാണ് അതിൽ, നടുവിലത്തെ പദമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ 11, അപ്പോൾ അടുത്തത് 12, അതിന് മുമ്പുള്ളത് 10. ഓക്കെ, 10 11 12 എല്ലാം കൂടി കൂട്ടി എത്ര വരിക? 33. ഓക്കെ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ.